ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രേമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഇനി എന്തായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്? അതെ, തിങ്കൾ മുതൽ വെള്ളി വരെ ഇനി അടിപൊളി രംഗങ്ങളാണ് നമ്മളുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും വളരെയേറെ ആകാംക്ഷ കാണില്ലേ? അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? അങ്ങനെ സരസ്വതിയുടെ ആ ഭാവമാറ്റങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. ആധാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവളെന്തിനാണ് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? ഇതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ടല്ലോ, ഇവളിങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയേറെ തല പുകഞ്ഞ് നിൽക്കുകയാണ് അച്ചാച്ചൻ. അപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ റിലേ വിട്ട രീതിയിൽ ഇങ്ങനെ കിടന്ന് പെരുമാറുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ആധാരം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ നീണ്ടു പോവുകയാണല്ലോ. വേദിയാണെങ്കിൽ കാർ എടുക്കാനും പോകുന്നു. ഇനി എൻ്റെ ആധാരം തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ പിടിക്കുമല്ലോ, എന്നെ അടിച്ച് പുറത്താക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ കരഞ്ഞാൽ മട്ടി നിൽക്കുകയാണ് സരസ്വതി. അപ്പോൾ സരസ്വതി അമ്മയോട് നേരെ അച്ചാച്ചൻ വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കിടന്ന് ഉരുണ്ട് മറിയുകയാണ്. അപ്പം നമ്മുടെ അച്ചാച്ചൻ നേരെ സുമിത്രയുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മോളെ സുമിത്രേ, ആധാരത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയമുണ്ട്. എന്താ അച്ഛാ, അച്ഛനിപ്പോൾ എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണമെന്നും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ, അതല്ല, ഇന്ന് സരസ്വതി അമ്മ ദേ ശരണയെ വിളിച്ച് ആധാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. പക്ഷേ അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. ഇനി എവിടെയായിരിക്കും ആധാരം ഉണ്ടായിരിക്കുക? ഇനി സരസ്വതിക്ക് അറിയുന്നത് പോലെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവോ? അല്ല, നിന്നോടെപ്പോഴും ശത്രുതയുള്ളതല്ലേ സരസ്വതിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മോളെ എന്നിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഏ ഇല്ല അച്ഛാ, അമ്മയെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. ഇല്ല മോളെ, ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സരസ്വതി ആ വീട്ടിലേക്കും കയറി പോകുന്നുണ്ടല്ലോ. സരസ്വതിക്ക് ഇഷ്ടം വേദികയെ തന്നെയാണ്. ഇനി വേദികയും സരസ്വതിയും കൂടി എന്തെങ്കിലും പണിയൊപ്പിച്ചോ എന്നാണ് എൻ്റെയും അതിയായ സംശയം. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണ് സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഒരാശം വേദിക പറഞ്ഞിരുന്നു തൻ്റെ കുടുംബോഹരി വിറ്റു അതുകൊണ്ട് കാറെടുക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ശ്രീയും സുമിത്രയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏട്ടത്തി, ഷോറൂമിൽ വെച്ച് ഞാൻ വേദിയെ കണ്ടിരുന്നു. പക്ഷേ വേദിക അവിടെ ഒരു പുതിയ കാർ എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്, 20 ലക്ഷം രൂപ. അപ്പോൾ ഓഹരി വിറ്റ കാര്യം സുമിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് ഓഹരി വിറ്റിട്ടുണ്ടാവില്ല, വേറെന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അവൾക്ക് എവിടെ നിന്നൊക്കെയോ പണം കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൽ ഭയങ്കരയേറെ സംശയമുണ്ട് ഏട്ടത്തി എന്ന് ശ്രീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും സുമിത്ര ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ചും അച്ചാച്ചൻ പറഞ്ഞ ഈ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴേക്കും എന്തൊക്കെയോ അതിൽ കണക്ഷൻ ഉണ്ടെന്നും സുമിത്രയ്ക്ക് മനസ്സിലാകുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ മോൾക്ക് അഡ്മിഷനൊക്കെ എടുത്ത് വന്ന സിദ്ധാർത്ഥ് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. ഇവൾക്ക് എങ്ങനെ ഇത്രയും പണം കിട്ടി? പക്ഷേ അവൾ പറഞ്ഞ മറുപടി അവളുടെ ഓഹരി വിറ്റ് കിട്ടിയ പണമാണെന്ന്. പക്ഷേ അവൾക്ക് എവിടെ ഓഹരി? അവളുടെ ഓഹരി കിട്ടാനൊന്നുമില്ലല്ലോ. പിന്നെ അവൾക്കിത് എവിടെ നിന്നാണ് ഓഹരി കിട്ടിയത്? അങ്ങനെ സിദ്ധാർത്ഥ് വേദിയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. ഇതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ സിദ്ധാർത്ഥ് നേരെ വേദിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. വേദികയെ, നീ എന്താ എന്നോട് പറഞ്ഞത്? നീ കാറെടുക്കാൻ പോകുന്നതല്ലേ? അതെ, ഞാൻ കാറെടുക്കാൻ പോകുന്നു പറഞ്ഞു. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കൂടെ വന്നില്ലല്ലോ. നിങ്ങൾക്ക് സുമിത്രയുടെ പിന്നാലെ നടക്കാനല്ലേ സമയമുള്ളൂ. എൻ്റെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കാറില്ല. എനിക്ക് ഏതായാലും ഒരു പുതിയ കാറ് വേണം. അതുകൊണ്ട് ഞാൻ കാറെടുക്കാനായിട്ട് പോയി. അല്ല, നിനക്ക് പണം എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്? അതല്ലേ ഇരിക്കട്ടെ, നീ പണം ഒരുപാട് ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ നീ എന്നോട് പറഞ്ഞത് ഓഹരി വിറ്റെന്നാണ്. അതെ, ഓഹരി. എൻ്റെ കുടുംബോഹരി വിറ്റിട്ട് ഞാൻ പണം കണ്ടെത്തി. എന്നിട്ട് എനിക്കിഷ്ടമുള്ളതുപോലെ 20 ലക്ഷം രൂപയുടെ കാറും മേടിച്ചു. അതിന് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വേദികയെ, നീ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കണ്ട. നിനക്ക് കുടുംബ ഓഹരിയൊന്നും കിട്ടാനില്ല. അതൊക്കെ എപ്പോഴേ കിട്ടിക്കഴിഞ്ഞതാണ്. പിന്നെ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നിനക്ക് ഓഹരി കിട്ടാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദി അയ്യടാ എന്നൊരു രീതിയിലായി പോവുകയാണ്. ഇനി ഏതായാലും സിദ്ധു കള്ളത്തരം കണ്ടുപിടിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ പകച്ചു നിന്നു പോവുകയാണ്. പറവേദിക സത്യം, നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ദേ എനിക്ക് നിങ്ങളെ സത്യം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പണം കിട്ടിയത് എൻ്റെ ഓഹരി വിറ്റിട്ടാണ്. എൻ്റെ കുടുംബത്തിൽ എന്തോ ഓഹരി ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ നിങ്ങളെന്തിനാണ് കൂടുതൽ വാചകടിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ്
പൊളിച്ചെടുക്കുന്ന രീതിയിൽ വേദിയോട് പറയാണ്, വേദിക ഇതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല, നീ പിന്നെ വീടിന് പുറത്തായിരിക്കും. പിന്നെ നീ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമുണ്ടാവില്ല എന്നും സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക ആകെ വിറച്ചു നിൽക്കുകയാണ്. ഇനി യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ നിന്ന് താൻ പടിയിറങ്ങേണ്ടി വരൂ, സുമിത്ര വീണ്ടും സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലേക്ക് കയറി വരൂ എന്ന് ചിന്തിച്ചാണ് വേദിക ആകെ നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും മഹേന്ദ്രൻ നേരെ സരസ്വതിയമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കെന്തേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, ആധാരത്തിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ പണം എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ആധാരം നിങ്ങൾക്ക് കിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ ആകെ വിറച്ചു നിൽക്കുകയാണ്. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് ആധാരം കിട്ടിയേ മതിയാവുള്ളൂ. ആധാരം കിട്ടണമെന്നോ? ദേ ആധാരം ഇവിടെ പണയം വെച്ചിട്ട് 55 ലക്ഷം രൂപയാണ് ആ സ്ത്രീ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ടിപ്പോൾ ഒരുമാതിരത്തെ വർത്തമാനം നിങ്ങൾ പറയാൻ നിൽക്കരുത്. ആധാരം എൻ്റെ കയ്യിലിരിക്കും, പക്ഷേ നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാകും എന്നും സരസ്വതി അമ്മയോട് തുറന്നു പറഞ്ഞതിന് ശേഷം അവിടെ ഫോൺ കട്ടാവുകയാണ്. അപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ പണി കിട്ടിയൊരവസ്ഥയെ നിൽക്കുകയാണ്. ദൈവമേ, ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. ഞാൻ ആരോട് പറയും? ശരണിയോടും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല, ആരോടും എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ. ഇനി സത്യാവസ്ഥ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? സുമിത്രയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലോ എന്നൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. വേദിയാണെങ്കിൽ കാറും എടുത്തു, അവൾ ഈ ആധാരം തിരിച്ചെടുക്കാൻ പോകുന്നില്ല, അവൾ എന്നെ ചതിക്കുകയാണ് എന്ന കാര്യവും സരസ്വതി അമ്മയ്ക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെ സരസ്വതി അമ്മ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. ഏതായാലും സത്യം ആരോടെങ്കിലും തുറന്നു പറയണം, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും എന്നും മനസ്സിൽ കരുതുകയാണ് സരസ്വതി അമ്മ. അങ്ങനെ ഇരിക്കെ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ സരസ്വതിയെ ഒന്ന് പിടിക്കണം. സരസ്വതിയെ എടുത്തു കുടഞ്ഞാൽ മാത്രമേ സത്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അങ്ങനെ അച്ചാച്ച നേരെ സരസ്വതി അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. സരസ്വതി, സത്യം പറ, ആധാരത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും അറിയോ? അറിയാമെന്നോ? എനിക്കോ? എനിക്കെന്തറിയാനാ? എനിക്കൊരു കാര്യം അറിയില്ല. സരസ്വതി, എൻ്റെ മുന്നിൽ കിടന്ന് നീ കള്ളം പറയേണ്ട ആവശ്യമില്ല. നീ എന്ത് കള്ളം പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാവും. നീ എന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടും. അല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം, നീ സത്യം പറഞ്ഞു. ആധാരത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും അറിയോ? അറിയുമെങ്കിൽ എന്നോട് മുഴുവനും കാര്യങ്ങളും പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ പെട്ടുപോകും. സരസ്വതി, നീ ശരണ്യയെ വിളിച്ച് ആധാരത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആധാരവും എവിടെയോ ഉണ്ടെന്ന് നിനക്കറിയാം. അത് എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. ഷേ, എന്താ മനുഷ്യ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. വേണ്ട സരസ്വതി, ഇനിയും സത്യം പറയണം. ഞാൻ പറഞ്ഞല്ലോ സത്യം ഏതെങ്കിലും വഴി അറിയും. ഏതെങ്കിലും വഴി അറിഞ്ഞ് അതിൽ നീ പങ്കാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാം, ഈ വീടിൻ്റെ പുറത്തായിരിക്കുന്നേ, എൻ്റെ ജീവിതത്തിൻ്റെയും പുറത്തായിരിക്കുന്നേ. അതുകൊണ്ട് സത്യം പറഞ്ഞോ. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര വരികയാണ്. അപ്പോൾ സുമിത്ര വന്നിട്ട് എന്താച്ചാ, എന്താ കാര്യം? അല്ല മോളെ, സരസ്വതി അമ്മയ്ക്ക് ഈ ആധാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ഞാൻ ചോദിച്ചാണ്. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? അറിയുമെങ്കിൽ പറയണോ അമ്മേ? കാരണം എന്നെ കുറ്റവാളിയാക്കാൻ വേണ്ടി അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യരുത്. ലാസ്റ്റ് കുടുങ്ങാൻ പോകുന്നത് അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് സത്യം അമ്മ തുറന്നു പറയണം. എന്നിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രഷർ ഇങ്ങനെ ചെയ്ത് സരസ്വതി അമ്മയുടെ തലക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ശരി, ഞാൻ സത്യം തുറന്നു പറയാം, പക്ഷേ നിങ്ങൾ എന്നോട് ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഏതായാലും നീ സത്യം തുറന്നു പറ. അങ്ങനെ സരസ്വതി അമ്മ നേരെ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയാണ്. വേദികയ്ക്ക് ആധാരം കൊടുത്തതും വേദിക തന്നെ ചതിച്ച് അത് പണയം വെച്ച് 55 ലക്ഷം രൂപ എടുത്തതും മഹേന്ദ്രൻ എന്നാണ് പേര് എന്നൊക്കെ തെളിവ് സഹിതം നേരെ സരസ്വതി അമ്മ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനും സുമിത്രയും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. സരസ്വതി, നീ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം. സുമിത്രയുടെ പേരിലുള്ള ആധാരം എൻ്റെ പേരിലേക്ക് എഴുതി മാറ്റിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനതെല്ലാം വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തതെന്നും സരസ്വതി അമ്മ തുറന്നു പറയുകയാണ്. അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, അമ്മേ, എന്നാലും അമ്മ ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യണ്ടായിരുന്നു. അങ്ങനെ സുമിത്രയോട് മാപ്പ് പറയുകയാണ് സരസ്വതി അമ്മ. എന്നോട് ക്ഷമിക്കണം, ഞാൻ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ അടിക്കാനായിട്ട് കൈ ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും, വേണ്ട അച്ഛാ, വേണ്ട, അമ്മ ഏതായാലും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ. അമ്മ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇനി ഇതിനുള്ള വഴി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവളെ ഞാൻ വെറുതെ വിടില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ
അനിരുദ്ധിനോടും പ്രദേശിനോടും ശ്രീയോടും ഒക്കെ സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധും പ്രദേശൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അമ്മേ, എന്തമ്മയെ കേൾക്കുന്നത്? അവർ ഇങ്ങനൊരു സ്ത്രീയായിരുന്നല്ലേ, എന്നിട്ട് അമ്മയെ കുറ്റവാളിയാക്കിക്കൊണ്ടാണ് ഇവിടെ അച്ഛമ്മയൊക്കെ സംസാരിച്ചത്. വേണ്ട മോനെ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറയണ്ട. ഏതായാലും മഹേന്ദ്രൻ അയാളെവിടെയാണെന്ന് കണ്ടുപിടിച്ച് മതിയാവുള്ളു. ആ, അപ്പോൾ ശ്രീയും പറയണം, മഹേന്ദ്രൻ അയാളറിയാം, അയാൾ ഭയങ്കര കൊള്ളപ്പലിശക്കാരനാണ്, അയാളുടെ മുന്നിലേക്ക് നമുക്ക് പോകാം എന്നും പറഞ്ഞ് നേരെ സുമിത്രയും ശ്രീയും പ്രതീഷും അനിരുദ്ധും അനിരുദ്ധിൻ്റെ കാർ എടുത്തുകൊണ്ട് നേരെ പലിശക്കാരൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആരാ, എന്താ, ഏതെങ്കിലും ആധാരം പണയം വെക്കാൻ വേണ്ടി വന്നാണോ, പൈസക്ക് ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, ഒരാധാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആധാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ, ഏത് ആധാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്? അങ്ങനെ സുമിത്ര ഡീറ്റെയിൽസ് മുഴുവനും പറയണം. ഓ, ആ ആധാരം, ആധാരം ഇവിടെ പണയം വെച്ചിരിക്കുകയല്ലേ. എന്നിട്ട് വേദിക എന്ന് പറഞ്ഞൊരു സ്ത്രീ 55 ലക്ഷം രൂപയെ മേടിച്ചുകൊണ്ടും പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാകെ വിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സുമിത്ര എടുത്തു വായിക്കും, നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് അവർക്ക് ആ പണം കൊടുത്തത്? ആധാരം എൻ്റെ പേരിലാണ്. പിന്നെ എൻ്റെ പേരിലെ ആധാരം നിങ്ങൾക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥനില്ലാതെ നിങ്ങൾ എന്തിനാണ് ആധാരത്തിന് പണം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ആധാരം തന്ന പണം ചോദിച്ചു, ഞാൻ പണം എടുത്തു കൊടുത്തു, അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇപ്പം വേറൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് പണം തിരിച്ചടക്കാനായിട്ട് പറ്റില്ല എന്ന്. അവരുടെ ഭർത്താവിന് ബിസിനസ്സിൽ എന്തൊക്കെയോ തകർച്ച സംഭവിച്ചെന്നോ. പക്ഷേ ഒരടവും എൻ്റെ മുന്നിൽ ചെലവാകില്ല. ആധാരം തിരിച്ചെടുത്ത് അവർ പണം തന്നില്ലെങ്കിൽ ആധാരം ഞാൻ അവർക്ക് കൊടുക്കില്ല. അവരുടെ വീടും പറമ്പൊക്കെ വെള്ളത്തിലാകും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സ്ത്രീക്ക് അരിശം കയറി. നിങ്ങളെയാണ് ആദ്യം പോലീസിൽ പിടിച്ചേൽപ്പിക്കേണ്ടത്. കൊള്ളപ്പലിശക്ക് പണം കൊടുത്തിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് നിങ്ങൾ കഴിയാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്കെതിരെ ഞാൻ കേസെടുക്കും. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ മഹേന്ദ്രനാണെങ്കിലും ഒന്ന് വിറച്ച് നിൽക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ദേ, ആധാരം ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ആ വേദികയാണ് നിങ്ങളെല്ലാവരെയും ചതിച്ചിരിക്കുന്നത്. അവർ പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഞാൻ പണം കൊടുത്തു. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് മുഴുവനും അവിടെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പടിയിറങ്ങിയപ്പോഴേക്കും നമ്മുടെ സ്ത്രീയാണെങ്കിൽ, എടതി, ഇനി ആ വേദികയെ വെറുതെ വിടരുത്. ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് കംപ്ലൈൻ്റ് ആക്കണം, ഇല്ലെങ്കിൽ ഇതാകെ പ്രശ്നമാകും ഏട്ടത്തി. അങ്ങനെ സുമിത്രയും, അതെ അതെ, അല്ലെങ്കിലും ഇനി അവളെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് എന്തോരം ധൈര്യമുണ്ടായിട്ട് വേണം ആധാരം കൊണ്ടേ പണയം വെച്ച് അവൾ പൈസ എടുക്കാനായിട്ട്. അങ്ങനെ സുമിത്രയും ശ്രീയും ഒക്കെ ചേർന്ന് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സി ഐ സാറോട് സത്യാവസ്ഥ മുഴുവൻ പറയുകയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം. പക്ഷേ ഇതിൽ എന്തെങ്കിലും തെളിവില്ലാതെ ഞാനെങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നേരെ CI സാറ് നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ്റെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അല്ല, നിങ്ങൾ അവരെ കൊണ്ട് സൈനൊന്നും ചെയ്യിപ്പിക്കാതെ നിങ്ങൾ എന്തിനാണ് പണം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാർ, അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്കില്ല. ആധാരം ഇവിടെ കൊണ്ടുവന്ന് വന്നവർ പണം തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആധാരം പിടിച്ചെടുക്കും. അവരെ കൊണ്ട് ഒരു ഡീറ്റെയിൽസും ഇതിലും ഞാൻ സൈൻ ചെയ്യിപ്പിക്കാറില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങളെയാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ടത്. മറ്റുള്ളവരെ പറ്റിച്ച് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചെടുത്ത് പണവും തട്ടിയെടുത്ത് നിങ്ങളെ ആദ്യം പിടിച്ച് പലിശക്ക് പണം കൊടുക്കാൻ പാടെന്ന് അറിയില്ലടോ തനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ CI സാറ് പൊളിച്ചടുക്കുകയാണ് ആ മഹേന്ദ്രനെ. എന്തെങ്കിലും തെളിവ് സഹിതം നിങ്ങൾ തന്നില്ലെങ്കിൽ, അങ്ങനെ വേറൊരു വലിയൊരു തെളിവ്, വേദിയുടെ ആ തെളിവ് നേരെ CI സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും CI സാറിന്, ആ, ഇത് മതി, അവളെ കൊടുക്കാൻ ഇത് മതി എന്നും CI സാർ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ നമ്മുടെ വേദികയാണെങ്കിൽ ഓ വളരെയേറെ സന്തോഷം നിൽക്കുകയാണ്. പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞ കാര്യങ്ങളൊന്നും വേദികയ്ക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ CI സാറ് നേരെ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വേദികയാണെങ്കിൽ വിറച്ച് നിൽക്കുകയാണ്. ദേ, നിങ്ങളുടെ ഭാര്യ ഇല്ലേ അകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഉണ്ടല്ലോ. എങ്കിലേ, നിങ്ങളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. എന്താ സാർ, എന്താ കാര്യം? അതെ, ഒരു തട്ടിപ്പ് കേസ്. ആധാരം പണയം വെച്ച് നിങ്ങളുടെ ഭാര്യ പണം എടുത്തിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് വന്ന വേദികയാണെങ്കിൽ, ദേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. നിങ്ങൾ സുമിത്രയുടെ വാക്കും കേട്ടുകൊണ്ട് എൻ്റെ നേരെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിൽക്കരുത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ കുരുക്കാനല്ലേ തോന്നുന്നത്? ആടവൊന്നും എൻ്റെ മുന്നിൽ വേണ്ട. അപ്പോഴേക്കും
CSR ആണെങ്കിൽ പൊളിച്ചെടുക്കുന്ന രീതിയിൽ പറയണം. അപ്പോഴൊക്കെ നമ്മുടെ അച്ചാച്ചന് വരികയാണ്, ദേ ദേ ഈ നിൽക്കുന്ന സ്ത്രീയില്ലേ, ഈ നിൽക്കുന്ന സ്ത്രീയാണ് നിങ്ങളുടെ ആധാരം കൊണ്ടേ പണയം വെച്ച് പൈസ മേടിച്ചത്, ആധാരം തപ്പി നടന്നല്ലോ. അപ്പോഴൊക്കെ നമ്മുടെ അച്ചാച്ചനാകെ ദേഷ്യം വന്നൊരു മട്ടി നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും വേദിക തർക്കിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ പണം തട്ടിയെടുത്തത് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. തെളിവ് സഹിതം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ റെക്കോർഡ് എടുത്ത് ഈ CSR കാണിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക ആകെ പകച്ചു നിന്ന് പോവുകയാണ്. അങ്ങനെ വേദികയെ അറസ്റ്റ് ചെയ്യാൻ CSR വനിതാ പോലീസിനോട് പറയുകയാണ്. അങ്ങനെ വേദികയെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വേദികയാണെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇവൾക്ക് എത്ര പ്രാവശ്യം ഇവള് ലോക്കപ്പിനുള്ളിലായി എന്നിട്ട് പോലും ഇവൾ പഠിക്കുന്നില്ലല്ലോ. അങ്ങനെ വേദികയെ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ വളരെയേറെ സങ്കടപ്പെട്ടു തന്നെ നിൽക്കുകയാണ്. ശേ, ഇങ്ങനെയുള്ള ഒരുത്തിയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് സ്നേഹിച്ചത് എന്നൊക്കെ ചിന്തിച്ച് ആകെ പുച്ഛത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ വേദിക നേരെ ലോക്കപ്പിലാവുകയാണ്. ലോക്കപ്പിൽ എല്ലാ അന്തേവാസികളുടെ കൂടെയും ഇങ്ങനെ കഴിയുകയാണ്. വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെ കുറേ ആഡംബരത്തോടെ കൂടിക്കഴിഞ്ഞാൽ വേദിക നേരെ ഒരു പിച്ചക്കാരി എന്ന രീതിയിൽ അവിടെ എല്ലാവരോടൊപ്പം കഴിഞ്ഞപ്പോഴും വളരെ കുറ്റവാളിയോടുകൂടി തന്നെ കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്ക് ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. താൻ എന്ത് ചെയ്താലും ഒടുവിൽ തനിക്ക് തന്നെയാണല്ലോ പാരയായിട്ട് മാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തൻ്റെ ഭർത്താവ് പോലും തന്നെ കൈവിട്ടല്ലോ, ഇനി താൻ എങ്ങനെ ജീവിക്കും? തന്നെ ഒരു നോക്ക് കാണാൻ പോലും തൻ്റെ ഭർത്താവോ കുടുംബക്കാരോ ആരും വരുന്നില്ലല്ലോ. ഇനി സുമിത്രയ്ക്ക് എതിരെ എന്ത് നീക്കം ചെയ്താലും താനാണല്ലോ എപ്പോഴും കുടുക്കിലാവുന്നത്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് വേദിക. ഇനി വരാൻ പോകുന്ന കാഴ്ചകളും അതേപോലെ അടിപൊളി രംഗങ്ങളായിട്ട് തന്നെയാണ്. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എപ്പിസോഡുകൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്ന് പറയുകയാണ്. സരസ്വതി അമ്മയ്ക്കും വേദികയ്ക്കും ഭയങ്കരയേറെ തിരിച്ചടി കിട്ടുന്ന കുറേ രംഗങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സി അഗെയിൻ, ബൈ ബൈ, ടേക്ക് കെയർ.